ജീവിത പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും മുൻവിധികളെയും അതിജീവിച്ച് തങ്ങളൊരു കൺമണിക്കായി കാത്തിരിക്കുന്നുവെന്ന സന്തോഷ വാർത്ത സിയയും സഹദും വനിതാ ഓൺലൈനിലൂടെയാണ് ആദ്യമായി ലോകത്തെ അറിയിച്ചത്. സഹദിൻ്റെ നിറവയറിൽ തലോടി സ്നേഹത്തോടെ നിൽക്കുന്ന സിയയുടെ ചിത്രത്തിൽ നിന്നാണ് ഹൃദയം നിറയ്ക്കുന്ന കാത്തിരിപ്പിൻ്റെ കഥ വനിതാ ഓൺലൈൻ സോഷ്യൽ മീഡിയയ്ക്ക് പരിചയപ്പെടുത്തിയത്. ഒടുവിൽ ഞങ്ങളുടെ കൺമണി എത്തി. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആരോഗ്യമുള്ളൊരു വാവ. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. പ്രാർത്ഥനയോടെ ഒപ്പം നിന്നവർക്കും പിന്തുണച്ചവർക്കും നന്ദി. സന്തോഷത്തോടെ പരകോടിയിൽ സിയയുടെ വാക്കുകൾ മുറിയുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്നറിയില്ല. മനസ്സ് നിറയെ ഞങ്ങളുടെ കൺമണിയുടെ മുഖമാണ്. പഞ്ഞിക്കെട്ടുപോലെ മുഖമുള്ളൊരു ചക്കരമുത്ത്. ബുധനാഴ്ച രാവിലെ 9:37 ജനനം. കുഞ്ഞിനെ 2920 kg ഭാരമാണുള്ളത്. ഇപ്പോൾ കുഞ്ഞിൻ്റെ ചില കാര്യത്തിനായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുമുണ്ട്. ബാക്കി സന്തോഷങ്ങൾ പിന്നാലെ. സിയയും സഹദും ഉടലുകൾ കൊണ്ട് പ്രണയത്തെ നിർവചിക്കുന്ന പ്രളയനദിയിൽ കാലത്ത് കുറുകെ നീന്തിക്കയറി ഒന്നായവർ. അവൻ അവളായും അവൾ അവനായും മാറിയ മാറ്റങ്ങളുടെ ഈ ലോകത്ത് ജീവിതം കരുപിടിപ്പിച്ചവർ. സഹദിൻ്റെ ഉദരത്തിൽ നിന്നും പിറവികൊണ്ട ജീവൻ വലിയ മാറ്റങ്ങളുടെ നാന്തി കുറിക്കലാകുമെന്നുറപ്പ്. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്മാൻ പ്രഗ്നൻസി എന്ന ചരിത്ര നേട്ടമാണ് ഇതോടെ ഇരുവർക്കും സ്വന്തമാകുന്നത്. കൺമണിക്കായുള്ള കാത്തിരിപ്പിനിടെ സിയ വനിതാ ഓൺലൈനിനോട് പങ്കുവച്ച വാക്കുകൾ അവരുടെ മനസ്സിൻ്റെ നേർചിത്രമായിരുന്നു. കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ നാളുകളും ആ യാത്രയും ഒട്ടും എളുപ്പമായിരുന്നില്ലെന്ന് സിയ പറയുന്നു. ഒരേ ദിശയിൽ അലച്ചു തല്ലി ഒഴുകുന്ന നദിയാണ് നമ്മുടെ സമൂഹം. അതിനെതിരെ നീന്തിയവരാണ് ഞാനും സഹദും. ഞാൻ പെണ്ണായും സഹദ് ആണായുമുള്ള യാത്രയ്ക്കിടെയായിരുന്നു അവഗണനയും പരിഹാസങ്ങളും ഒക്കെ ലഭിച്ചിരുന്നത്. ഇപ്പോഴും അതിന് മാറ്റമില്ല. കടന്നുപോയ എല്ലാ വേദനകൾക്കുമുള്ള മുറവുണക്കാനാണ് ഞങ്ങളുടെ കൺമണി എത്തുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നത്. ആ വിശ്വാസമാണ് മുന്നോട്ട് നയിക്കുന്നതും സിയയുടെ വാക്കുകൾ. മനസ്സുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായും ട്രാൻസ് വ്യക്തികളായെങ്കിലും ശരീരം പാതി വഴിക്ക് തന്നെയായിരുന്നു. പെണ്ണായി മാറാനുള്ള സർജറികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിന് ഇനിയും സമയമെടുക്കും. പക്ഷേ സഹദ് ഹോർമോൺ തെറാപ്പിയും ബ്രസ്റ്റ് റിമൂവൽ സർജറിയും ഒക്കെ ചെയ്ത് ആണായി മാറിത്തുടങ്ങിയിരുന്നു. ഗർഭപാത്രം റിമൂവ് ചെയ്യുന്ന ഘട്ടം എത്തിയപ്പോഴാണ് ഒരു കുഞ്ഞെന്ന സ്വപ്നമുള്ളിൽ നാമ്പിട്ടത്. അതിന് പ്രചോദനവും പിന്തുണയും നൽകിയത് സമീറ ഷമീർ എന്ന എൻ്റെ ബന്ധുവാണ്. എന്നെ പിന്തുണയ്ക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ സമീറയെയും ഭർത്താവ് ഷമീറിനെയും വീട്ടുകാർ വല്ലാതെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരി എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നു. എത്രയോ ട്രാൻസ്ജെൻഡറുകൾ ഈ ലോകത്തുണ്ട്. സ്വന്തം സ്വത്വം തിരിച്ചറിഞ്ഞിട്ടും അത് പുറത്തു പറയാനാകാത്തവർ മുതൽ ചൂഷണങ്ങളുടെ പേരിൽ ജീവിതം അവസാനിപ്പിക്കുന്നവർ വരെയുണ്ട്. അങ്ങനെയുള്ള ഈ ലോകത്ത് നിങ്ങളുടെ അടയാളമായ ഒരു കുഞ്ഞു വേണ്ടി സമീറ ചോദിച്ച ആ ചോദ്യം ഞങ്ങളെ ഇരുത്തി ചിന്തിപ്പിച്ചു. ആഗ്രഹം സഹദിനോട് പറയുമ്പോൾ ശരിക്കും പുള്ളിക്കാരൻ ടെൻഷനായി. ഈ സമൂഹത്തെയായിരുന്നു ഭയം. പക്ഷേ ഉറച്ച പിന്തുണ നൽകി ഞാൻ പിന്നിൽ പാറ പോലെ നിന്നു. എൻ്റെ ബീജത്തിൽ പിറവിയെടുക്കുന്ന സഹദിൻ്റെ ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞ്, അതായിരുന്നു സ്വപ്നം. അന്നു തൊട്ട് കുഞ്ഞിനായുള്ള ഞങ്ങളുടെ പോരാട്ടം തുടങ്ങുകയായിരുന്നു. സോഷ്യൽ മീഡിയയുടെ വിധിയെഴുത്തുകളും ആവോളമുണ്ടായിരുന്നു. കുഞ്ഞിനെ എങ്ങനെ മുലയൂട്ടും എന്നതായിരുന്നു പലരുടെയും ടെൻഷൻ. മിൽക്ക് ബാങ്കുകളിലൂടെ കുഞ്ഞിന് ഫീഡ് ചെയ്യാനാകുമെന്ന് ഡോക്ടർ അറിയിച്ചതോടെ ആ ടെൻഷനും അകന്നു.